ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അഷ്ടിവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളതാ ഒരു മസാല ഉണ്ടാക്കുന്നതാണ്. പുറത്തു നിന്നൊക്കെ മേടിക്കാൻ കിട്ടില്ല ഒരു മസാല, ഈ പട്ടാണി വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളന്ന് അതുപോലെ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ തക്കാളിയും സവാളയും ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ആവശ്യമുണ്ട്. നമ്മൾ നുറുക്കി വെച്ചത് എല്ലാം ഒന്നും കണക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് വേഗം വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സവാള അതിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായി വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, അതൊക്കെ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ചും എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നത് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നന്നായി തന്നെ മയന്ന് വരണം. അപ്പോൾ ഇതാ ഇനി അതിലോട്ട് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം പിന്നെ ആദ്യം വേഗമൊന്നും വേണ്ട, ഒരു പച്ചപ്പ് പോലെ തന്നെ ആയിക്കോട്ടെ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ചിലപ്പോൾ ഇത് ഓവറായിട്ടൊക്കെ ഒന്ന് വെന്ത് പോകും. എല്ലാതും അത് അത്യാവശ്യത്തിന് വേവിച്ചിട്ടുള്ളൂ. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മല്ലിച്ചപ്പം ഉണ്ടെങ്കിൽ ഇടാട്ടോ. ഇതാ ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോയ സോസും കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ഓവറായിട്ടില്ല, അതൊരു പുളി ഉപ്പൊക്കെ ആയിട്ട് ഇതാണ് കണ്ടുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാനതിലേക്ക് കുറച്ച് മസാലപ്പൊടികളായിട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാത് മല്ലിപ്പൊടി ആയാലും ഗരം മസാല ആയാലും പിന്നെ എന്തായാലും ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഏതിനും വേണമെങ്കിലും വ്യത്യാസപ്പെടുത്തിയെടുക്കുക. വേണമെങ്കിൽ നമുക്ക് മന്തിയുടെ ആ ഒരു മസാല ഉണ്ടല്ലോ, മന്തി ഉണ്ടാക്കുക, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പട്ടാണി ഇതാ വേവിച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതെല്ലാം അതും കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ പട്ടാണിയിലും അത്യാവശ്യം ഉപ്പുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഈ മസാലയിലൊക്കെ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കളറിനൊക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കാത്തതാണ്. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് മുളകും പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവനെ വൈകിട്ട് ചായൻ്റെ കടിയൊക്കെയായിട്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കുറച്ചായിട്ട് എരിവ് ഉപയോഗിച്ചിട്ടുള്ളൂ. എരിവ് ആണെങ്കിൽ ഓവറായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അത് അതിലേക്കും ഒരു കോഴിമുട്ട പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ പൊട്ടിച്ച് കൊടുത്തത് ഞാൻ ചിക്കി എടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള ഏകദേശം തീർപ്പായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് ചൂടായ സമയത്ത് തന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വേപ്പിൻ്റെ ഇല ഇടുന്ന സമയത്തല്ല കേട്ടോ ഇട്ടത്, ഈ സമയത്താണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കത് ഇപ്പം തന്നെ അതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾ കട്ടൻ ചായൻ്റെ കൂടെ ഇത് കഴിച്ചത് വെറുതെ തിന്നാനാണ്. ഇത് കൂടുതൽ ടേസ്റ്റി അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് ഉത്സവത്തിനും ഒക്കെ പുറത്തൊക്കെ പോയാൽ ഈ ഒരു മസാല അവിടെ ഉണ്ടാക്കി കാണാറുണ്ടല്ലോ. പക്ഷേ അതിൽ കോഴിമുട്ട ഒന്നും ചേർക്കാറില്ല, ഞങ്ങൾ കോഴിമുട്ട ചേർത്തതാണ്. ചിലത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇടുന്നതിന് ചേർക്കാറുണ്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്, ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.